ആക്ച്വലി ഞാനിത് മുൻപ് ഞാൻ മറ്റു പല ചാനലുകളിലും പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ആർട്ടിസ്റ്റാണ്. 20 വർഷമായിട്ട് ഈ ഫീൽ മേഖലയിൽ ഇതിൽ ഈ കലാരംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ട് പല രീതിയിലും സ്റ്റേജിൽ പെർഫോം ചെയ്യും, വലിയ സ്റ്റേജ് ഷോസ് ഡയറക്റ്റ് ചെയ്യാൻ പോയി. എനിക്കൊരു ഇവൻറ്റ് കമ്പനിയുണ്ട്, ഡ്രീം ടീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റിയിൽ നമ്മൾ പിന്നെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൺ പ്രൊഡക്ഷൻ നമ്മുടെ കുറേ വീഡിയോ ഇതൊക്കെ നമ്മുടെ ലോക്കൽ ചാനലിന് വേണ്ടി, അതുപോലെ ACV നെറ്റ്വർക്കിന് വേണ്ടിയൊക്കെ നമ്മൾ ചെറിയ പ്രൊഡക്ഷനൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളുണ്ടല്ലോ, ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി, ജീവൻ TV അങ്ങനെയുള്ള ചാനലുകൾക്കൊക്കെ വേണ്ടി പ്രോഗ്രാംസ് പ്രൊഡ്യൂസറായിട്ട് നമ്മളൊരു കോൺസെപ്റ്റ് അവിടെ അവതരിപ്പിച്ചിട്ട് അവരത് പെർമിഷൻ തന്ന ഒരു ഫണ്ടഡ് പ്രോഗ്രാമായിട്ട് നമ്മൾ പോയി ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ട്, കാരണം വാട്സപ്പിലൊക്കെ ധാരാളം ഫേക്ക് ന്യൂസ് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ട്രിക്ക് ഇതാണെന്നുള്ള നമുക്കറിയാം, അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ചാനൽ വഴി ചെയ്താൽ കുറച്ച് ഫേമസ് ആവാലോ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ, ഇതൊരു കലാകാരനും തൻ്റെ കല ആളുകളെ എത്തിക്കണം എന്നുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ നമ്മൾ ചാനലുകളിൽ പോയെങ്കിലും ഇത് റിസ്കി കണ്ടൻ്റ് ആണ്, ഒരുപാട് വിഷയങ്ങളുണ്ടാവും, കോൺട്രവേഴ്സിയാണ്, അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും പരസ്യക്കാർ പെരുമാറുന്നു പറഞ്ഞ് എല്ലാ ചാനലിൽ നിന്നും അത് ഒഴിവാക്കി. അപ്പോൾ അങ്ങനെ ഒരു നിരാശ, കാരണം കുറേ നാൾ, ഒരു 6 മാസം എനിക്ക് തോന്നുന്നു അതിൻ്റെ പുറകിൽ ഞാൻ ഇങ്ങനെ പല ചാനലുകൾ കയറി ഇറങ്ങി നടന്നു. പക്ഷേ എല്ലാവരും അത് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഓഫീസിലുണ്ടായി പോകുമ്പോൾ നമുക്കന്ന് ഇപ്പോൾ യൂട്യൂബിൽ നല്ല, എനിക്കതിന് യൂട്യൂബിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. യൂട്യൂബിൽ എനിക്ക് ഐഡിയ ഒക്കെ ആ സമയത്ത്, പിന്നെ ഡ്രീം ടീം എന്ന് പറയുന്ന എൻ്റെ ഇവൻറ്റ് കമ്പനിക്ക് ഒരു പേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് വീഡിയോസൊക്കെ ഇടാറുണ്ടെന്നല്ലാതെ ഇതിൻ്റെ സാധ്യതകൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അതിനെപ്പറ്റിയൊന്നും എനിക്ക് യാതൊരു ധാരണയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഓഫീസിലുള്ള പയ്യനെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പറഞ്ഞൊരു മൊബൈൽ ഫോണിൽ നമ്മൾ ചെറിയൊരു എപ്പിസോഡ് 1-2 ഷൂട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ വിടുന്നത്. അപ്പോൾ ഈ ട്രിക്സ് എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം, ഇത് വലിയ സംഭവങ്ങളൊക്കെ പല പേരുകളും നമുക്ക് കൊടുക്കാം. ആദ്യം നമ്മൾ ഉദ്ദേശിച്ചത് ഒരു മാസ്ക് ഇട്ട് വന്നിട്ട് ചെയ്യാം, ഇത് പ്രശ്നമാവുന്നത് കൊണ്ട്, അങ്ങനെയൊക്കെയാണ് അഭിപ്രായങ്ങൾ പല ആളുകളും പറഞ്ഞത്. നമ്മൾ പറഞ്ഞപ്പോൾ മാസ്ക് ഇട്ട് ചെയ്താൽ മതി, ആരാണെന്ന് റിവീൽ ചെയ്യേണ്ട, സേഫായിട്ട് റിവീൽ ചെയ്താൽ മതി, കാരണം ആളുകൾ അംഗീകരിച്ചു എന്ന് തോന്നുന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രം റിവീൽ ചെയ്താൽ മതി. പിന്നെ മാസ്ക് ഇട്ടതിന് കുറച്ചും കൂടെ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് കൂടുതൽ ആളുകൾ വരും. പക്ഷേ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമ്മൾ പറയുന്നത് സത്യമായ കാര്യമാണ്. പിന്നെ നമ്മൾ മാസ്ക് ഇടേണ്ട ഭയക്കേണ്ട കാര്യമില്ല, സത്യം പറയാൻ നമ്മൾ മുഖം മൂടിയുടെ ആവശ്യമില്ലല്ലോ, ഭയക്കേണ്ട കാര്യം നമുക്കില്ല എന്നുള്ളതായിരുന്നു എനിക്ക് അങ്ങനെ തോന്നിയത്, എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ ക്വാളിറ്റിയൊക്കെ ഫസ്റ്റ് ലോ ആണ്, കാരണം മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്ത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല, അങ്ങനെ പോയത്. പിന്നെ ആളുകൾ കടന്നു വന്നപ്പോഴാണ് നമ്മൾ പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് നല്ല രീതിയിലാക്കി കൊണ്ടുവന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.